ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കിച്ചണിൽ നിന്ന് നല്ല ടേസ്റ്റ് ഉള്ള ഓറഞ്ച് കേക്ക് ആണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് പോകാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് മൈദയാണ് എടുത്തേക്കണത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 2 നുള്ള് ഉപ്പ്. എന്നിട്ട് ഇത് എല്ലാം കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം കേട്ടോ. 3 പ്രാവശ്യം അരിച്ചെടുക്കണം. എന്നാലാണ് ഈ ബേക്കിംഗ് പൗഡറും ഉപ്പും മൈദയൊക്കെ എല്ലായിടത്തേക്കും ഒരുപോലെ ആവുള്ളൂ. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ട എടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് ഇത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ചൊന്ന് ബീറ്റായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തേക്കണത്. പൊടിക്കാത്ത പഞ്ചസാര 1/4 കപ്പ് എടുത്തിട്ട് അതും ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ദേ മുട്ടയൊക്കെ നല്ലോണം ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഓവർ ബീറ്റ് വേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ദേ നമ്മുടെ എഗ്ഗ് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിച്ച് വെച്ചേക്കണ ആ പൊടികൾ ഇട്ട് കൊടുക്കണം. കുറച്ചീശ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. 3 പ്രാവശ്യമായിട്ടാണ് ഞാനിത് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ദേ പതുക്കനെ എന്നിട്ട് അത് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ദേ 1/2 ടീസ്പൂൺ ഓറഞ്ച് സെസ്റ്റ് ചേർക്കണം. ഓറഞ്ച് സെസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയാത്തവർക്ക് ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. കാണാത്തവർ അതൊന്ന് പോയി കാണാട്ടാ. എന്നിട്ട് ഇതിലേക്ക് വീണ്ടും പൊടികൾ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പതുക്കനെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. 3 പ്രാവശ്യമായിട്ടാണ് പൊടികൾ ഇടണേ. ഇപ്പോൾ ദേ നമ്മുടെ ബാറ്റർ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടീനിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. 8 ഇഞ്ചിൻ്റെ കേക്ക് ടീനാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത്. ഇത് ഓയിൽ പുരട്ടി ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ഇനി എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതേപോലത്തെ ഒരു അലൂമിനിയം പാത്രത്തിലുണ്ട് കേക്ക് ടീൻ ഇറക്കി വെച്ച് വേവിക്കണത്. അപ്പോൾ ഈ പാത്രം തന്നെ വേണമെന്നില്ല, കടായിയോ അല്ലെങ്കിൽ ഇഡ്ലി പാത്രമൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ കേക്ക് ടീൻ വെക്കുന്നതിന് മുന്നായിട്ട് 5 മിനിറ്റ് ഈ പാത്രം നല്ലോണം ചൂടാവാൻ വെക്കണം. ചൂടായിട്ടുള്ള പാത്രത്തിലേക്ക് കേക്ക് ടീൻ ഇറക്കി വെച്ചിട്ട് ഇതേപോലെ ഒരു മുകളിൽ എന്തെങ്കിലും എടുത്ത് വെക്കുക. എന്നിട്ട് ഒരു 35 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് കഴിയുമ്പോൾ നല്ല സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പോൾ മാത്രം അത് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. അതിൽ മുന്നേ 20 മിനിറ്റിന് മുന്നേ തുറന്നാൽ കേക്ക് താണു പോവും. എന്നിട്ട് കേക്ക് വെന്തോന്ന് നോക്കിയിട്ട് എടുക്കാം. ഇപ്പം 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കേക്ക് നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ചൂടാറി കഴിഞ്ഞപ്പോൾ അതേ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്കിന് ഷുഗർ സിറപ്പായിട്ട് എടുത്തേക്കണത് ഓറഞ്ച് ജ്യൂസാണ്. വെള്ളം ചേർക്കാണ്ട് 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ചും കൂടി മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അത് ചൂടാറ്റി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തേക്കണതാണ് കേട്ടോ ഇത്. കേക്കിൻ്റെ ഫില്ലിങ്ങിനായിട്ട് എടുക്കുന്നത് ഓറഞ്ച് ക്രഷ് പുറത്തുനിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ മേടിക്കുന്ന ഷോപ്പുകളിൽ നിന്ന് ഓറഞ്ച് ക്രഷൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് 1-2 ടീസ്പൂൺ എടുത്ത് ക്രഷ് എടുത്തിട്ട് ഈ ഓറഞ്ച് ജ്യൂസിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് കേക്ക് ബോർഡ് വെച്ചിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ട് 1st ലെയറ് കേക്ക് വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലോണം സോക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. നല്ലോണം സോക്ക് ചെയ്യണം കേട്ടോ, അതേപോലെ ഒഴിച്ച് കൊടുക്കാം. കേക്ക് കഴിക്കുമ്പോൾ ആ ഓറഞ്ചിൻ്റെ ജ്യൂസ് നമുക്ക് കിട്ടണം, അതിൻ്റെ ഫ്ലേവർ അത്രയും കണ്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ട് നല്ലോണം ലെവൽ ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് നമുക്ക് ഓറഞ്ചിൻ്റെ ക്രഷ് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് 2nd ലെയറും 3rd ലെയറും ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ 2 ലെയർ കേക്കും വെച്ചിട്ടുണ്ട്. ഇനി 3ാമത്തെ ലെയർ കേക്ക് വെച്ചിട്ട് അതും നല്ലോണം സോക്ക് ചെയ്യണ രീതിയിൽ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് നല്ലോണം ലെവൽ ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഫ്രിഡ്ജിലേക്ക് കുറച്ച് നേരം എടുത്ത് വെച്ചിട്ട് വേണം വീണ്ടും നമുക്ക് ഐസിങ് ചെയ്യാൻ. അപ്പോൾ കേക്ക് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക. ഇപ്പോൾ ദേ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഞാൻ വീണ്ടും ഇത് ഐസിങ് ചെയ്യണം കേട്ടോ.
അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇനി ഐസിങ് ചെയ്തെടുക്കണം. നല്ലോണം ക്ഷമയോട് കൂടിയിട്ട് തന്നെ നമുക്കിത് ചെയ്യണം കേട്ടോ. കുറച്ച് നേരം കൊണ്ട് ചെയ്യണം. പെട്ടെന്ന് ഇടുപിടി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് വൃത്തിയായിട്ട് കിട്ടില്ല. അപ്പോൾ നല്ലോണം ക്ഷമയോട് കൂടി തന്നെ ചെയ്യാം. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു സ്ക്രാപ്പർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് സൈഡ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. കേക്ക് മുഴുവനായിട്ട് ഐസിങ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഗണാഷ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചെടുക്കണം. 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ചൂടാക്കിയെടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് ഓറഞ്ച് കോമ്പൗണ്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അത് അരിച്ചെടുത്തിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി എടുത്തേക്കണം. എന്നിട്ട് ഇത് 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും മതി, 1/2 കപ്പ് ചോക്ലേറ്റും മതി കേട്ടോ. അപ്പോൾ ഓറഞ്ച് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ ഇതിലേക്ക് നമുക്ക് വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കേക്കിന് മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് നല്ലോണം തണുപ്പിച്ചെടുത്തിട്ട് വേണം കേട്ടോ. അതിന് മുകളിലേക്ക് വേണം നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കണമെങ്കിൽ. അപ്പോൾ ഞാൻ ഇത് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് എന്തെങ്കിലും വെച്ച് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഞാൻ കേക്കിന് മുകളിലേക്ക് ഇതേപോലെ 2-3 ഫ്ലവർ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം കൊണ്ട് ഞാൻ ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത്. ഇനി ലീഫ് നോസിൽ എടുത്തിട്ട് ഇതേപോലെ സൈഡിലായിട്ട് ഒരു ഡിസൈനും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റാർ നോസിൽ എടുത്തിട്ട് ഇതേപോലെ താഴെ ഒരു ഡിസൈനും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി എഡിബിൾ ലീഫ് എടുത്തിട്ട് ഞാൻ ഈ ഫ്ലവറിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതേപോലത്തെ എഡിബിൾ ലീഫും ഫ്ലവറും ഒക്കെ കേക്കിൻ്റെ മെറ്റീരിയൽസ് മേടിക്കുന്ന ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇനി എഡിബിളിൻ്റെ തന്നെ ഗോൾഡൻ പേള് എടുത്തിട്ട് ഇതേപോലെ ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലവറിന് കുറച്ചും കൂടി ഭംഗി കിട്ടും. പിന്നെ ഇതേപോലെ ഗോൾഡൻ്റെ ചെറിയ പേളുകളൊക്കെ എടുത്തിട്ട് ഇതേപോലെ സൈഡിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.